മലയാളികൾ വലിയ കാലാവസ്ഥ പ്രതിസന്ധികളെ അതിജീവിച്ചവരല്ല നമ്മൾ നമ്മളാകെ നേരിട്ടത് കഴിഞ്ഞ പ്രളയത്തെ മാത്രമാണ് പക്ഷേ വരൾച്ച പോലുള്ള വലിയ പ്രതിസന്ധികളെ നമ്മളധികം അതിജീവിച്ച് പരിചയമില്ല അല്ലെങ്കിൽ അവയെ നേരിട്ട് പരിചയമില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഭീതിതമായ ഒരു കാര്യം വേനൽ മഴയിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള കുറവാണ് ഒന്നും രണ്ടുമല്ല അൻപത്തി അഞ്ച് ശതമാനമാണ് വേനൽ മഴയിൽ കുറവുണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഓരോ വർഷം കഴിയും തോറും പ്രവചിക്കാനാവാത്ത തരത്തിലെ മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അതേപോലെ സ്വകാര്യമായ പല കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങളും ഇത്തരത്തിൽ പ്രവചിക്കുന്നുണ്ട് കൃത്യമായ ഒരു പ്രവചനത്തിന് ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ നിന്ന് തരുന്നില്ല എന്നുള്ളതാണ് വും ദുർഘടമായ ഒരു അവസ്ഥ പ്രത്യേകിച്ചും പ്രളയത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ രൂപപ്പെട്ടതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഈ ഉദാഹരണമായി ഇത്തവണത്തെ മഴയെ സംബന്ധിച്ച് പറയാം ഈ മാസം തുടക്കത്തിൽ മഴ ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞത് ആറാം തീയതി കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് തുടക്കത്തിൽ സൂചനയുണ്ടായിരുന്നു അതിനു മുൻപ് പ്രവചിച്ചത് നാലാം തീയതി വരുമെന്നായിരുന്നു ഇപ്പോൾ പറയുന്നു പത്ത് ദിവസത്തിന് അകം വലിയ മഴ ലഭിക്കുമെന്നാണ് അതിനും നമുക്ക് ഉറപ്പില്ല എന്തുകൊണ്ട് പത്ത് ദിവസത്തിനകം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ യമൻ തീരത്ത് ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടിരിക്കുകയാണ് ആ ന്യൂനമർദ്ദത്തിൻ്റെ ദിശയനുസരിച്ച് മാത്രമേ ഈ പത്ത് ദിവസത്തെ പ്രവചനം സാധ്യമാവുകയുള്ളൂ ആ ന്യൂനപക്ഷത്തെക്കുറിച്ച് പ്രവചിക്കണമെങ്കിൽ ഇനി രണ്ട് ദിവസം കൂടി വേണ്ടിവരും അതായത് എട്ടാം തീയതിക്ക് മുൻപ് മാത്രമേ ആ യമൻ തീരത്ത് ഏത് തരത്തിലെ ന്യൂനമർദ്ദമാണ് രൂപം കൊണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറയണമെങ്കിൽ രണ്ട് ദിവസം വേണ്ടിവരും ആ പ്രവചനം അനുസരിച്ച് മാത്രമാണ് ബാക്കി പത്ത് ദിവസത്തെ പ്രവചനം നടക്കുക അങ്ങനെ സങ്കീർണമായി വരികയാണ് നമ്മുടെ കാലാവസ്ഥയും കാലാവസ്ഥാ പ്രവചനങ്ങളും എട്ടോടെ കാലവർഷം തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അതായത് ഐ എം ഡിയുടെ നിഗമനം ആറിന് ഈ ആറിന് ആരംഭിക്കും നേരത്തെ നാലിന് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഏതായാലും പ്രവചനങ്ങളെല്ലാം തെറ്റിയിരിക്കുകയാണ് ഇനി യമൻ തീരത്തെ ന്യൂനമർദ്ദത്തിൻ്റെ ഗതിയും രൂപവും രണ്ട് ദിവസത്തിനകം വ്യക്തമാകുന്നതോടുകൂടി നമുക്ക് കൃത്യമായ ഒരു ധാരണ എത്തുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് മാത്രമല്ല ഈ പ്രളയത്തിന് ശേഷമുള്ള അവസ്ഥ വളരെ വലുതാണ് ആ യമൻ തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ദുർബലമായാൽ ലക്ഷദ്വീപിനും കൊച്ചിക്കുമിടയിൽ ആ ഒരു പ്രദേശത്ത് വട മലബാർ പ്രദേശത്ത് പറയുന്നില്ല കൊച്ചിക്കുമിടയിൽ വലിയ രീതിയിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും പറയുന്നു പക്ഷേ ഈ പ്രവചനങ്ങളൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് വെബ്സൈറ്റിൽ ഇപ്പോഴും അവൈലബിളാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും പ്രവചനങ്ങൾക്ക് ഒരു കൃത്യതാ സ്വഭാവം ഇല്ല എന്ന് മനസ്സിലാക്കും അത് ഈ പ്രളയത്തിന് ശേഷം വന്ന ഒരു അവസ്ഥയാണ് എന്നാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അവർ പറയുന്നത് ഒരു വ്യവസ്ഥയില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട് വേനൽമഴയുടെ കാലയളവിൽ ഒരു മഴ പോലും ലഭിക്കാത്ത സ്ഥലങ്ങൾ പോലും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മാരകമായ അവസ്ഥ അൻപത്തിയഞ്ച് ശതമാനം കുറവ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഭയപ്പെടേണ്ട കാര്യമാണ് കാരണം അത്രമാത്രം കുറവ് നമ്മുടെ മഴയ്ക്ക് സംഭവിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് എന്ന് ആർക്കും അറിയില്ല ശാസ്ത്രജ്ഞൻ പലതും പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും ഒന്നും പറയുന്ന ഒന്നും പറയാൻ കഴിയില്ല ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് പ്രതീക്ഷ വെക്കാം കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ വേനൽ ഒരിക്കലും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ആശ്വസിക്കാം